എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗൗരി ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം കൃഷിഭവനിന്ന് തിരുമഞ്ഞളിൻ്റെ വിത്ത് കിട്ടിയിരുന്നു അപ്പോൾ അമ്മൂമ്മ അത് പറമ്പിൻ്റെ ഒരു മൂലയിലായിട്ട് കൊണ്ടുവന്ന് നട്ടുണ്ടായി അപ്പോൾ മഴ വരുമെന്ന് കണ്ടപ്പോൾ അമ്മൂമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് പോയിട്ട് ആ മഞ്ഞളൊന്ന് പറിച്ചു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ പറിച്ചു നോക്കണതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു സംഭവം കിട്ടി അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോവാം ഇവിടെയാണ് അമ്മൂമ്മയൊക്കെ ചാച്ചനും കൂടി മഞ്ഞൾ നട്ടത് ഇത് നട്ടതിന് ശേഷം ഞങ്ങൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇത് വെള്ളമൊഴിക്കാനോ വെള്ളമിടാനോ ഒന്നും ഞങ്ങൾ വന്നിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ മഞ്ഞൾ പറിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല മഞ്ഞൾ പറിക്കാൻ തുടങ്ങിയപ്പോൾ ചില സ്ഥലത്തൊന്നും ഒന്നുമില്ല ചിലയിടത്ത് ഒരു ഇത്തിരി ഉണ്ട് പിന്നെ ചിലയിടത്തൊക്കെ കുഴപ്പമില്ലാണ്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ മഞ്ഞൾ പറിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലുണ്ട് മണ്ണിൻ്റെ അടിയിൽ നിന്ന് നാല് മുട്ട കിട്ടി കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയ ക്യാപ്സൂൾ പോലെ തോന്നും പക്ഷേ കൈക്കോട്ട് കെട്ടി അതിലൊരു മുട്ട പൊട്ടിപ്പോയി അയ്യോ കഷ്ടമായല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ഇണക്കം ഞങ്ങൾ ആ മുട്ടത്തോട് പതുക്കെ ഒന്ന് പൊളിച്ചു നോക്കി അപ്പോഴുണ്ട് അതിൻ്റെ ഉള്ളിലൊരു ആമക്കുഞ്ഞ് മുട്ടകളെ ഏകദേശം വിരിയാറായി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ മുട്ട പൊട്ടിയെങ്കിലും ആമക്കുഞ്ഞിനൊന്നും പറ്റിയില്ല ഞങ്ങളപ്പോൾ ഒരു പഴയ പാത്രം എടുത്ത് അതിൻ്റെ നടുക്കൊരു കല്ല് വെച്ചിട്ട് ആമക്കുഞ്ഞിനെ കല്ലും വെച്ചു എന്നിട്ട് ആ സൈഡിലൊക്കെ നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്തു കുറച്ച് നേരം തലയൊക്കെ ഉള്ളിലേക്ക് വെച്ച് ആകെ പേടിച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഒന്ന് നോക്കിയപ്പോഴുണ്ട് ആകെ വെള്ളത്തിലൊക്കെ നീന്തി കിടക്കുന്നു ബാക്കിയുള്ള മൂന്ന് മുട്ട ഞങ്ങളൊരു പെട്ടിയിൽ മണ്ണൊക്കെ നിറച്ച് അതിൽ മൂടി വെച്ചു ഇതിലെ ഒരു മുട്ടയെ വിരിഞ്ഞുള്ളൂ എന്നിട്ട് ഞങ്ങൾ രണ്ടാമക്കുഞ്ഞിനെയും ഒരു ഇവിടെ അടുത്തുള്ള ഒരു അമ്പലക്കുളത്തിൽ കൊണ്ടുവിട്ടു ഈ കുഞ്ഞനാമ്മയുടെ വലിപ്പം എത്രയുണ്ട് എന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ കുപ്പിയുടെ അടപ്പ് അതിൻ്റെ അടുത്ത് വെച്ചിരിക്കണേ അപ്പം നമ്മൾ ഇവനെ ഇവിടെ വിടാൻ പോവാണ് എന്തായാലും നന്നായി വളരാൻ നമുക്ക് ഇവൻ്റെ അടുത്ത് പറയാം അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ അമ്മ ഇവനെ നമ്മളിവിടെ വിടുകയാണ് കുളത്തിൻ്റെ സൈഡിലായിട്ട് നമ്മളിവിടെ വിടുകയാണ് അത് കഴിഞ്ഞത് ഇപ്പോഴത്തെ ഈ മഴ തുടങ്ങിയപ്പോ രണ്ട് ആമക്കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് കിട്ടി ഒരാമ രാത്രി മുറ്റത്തൊക്കെ കറങ്ങി നടക്കായിരുന്നു ഒരു കുഞ്ഞാമ പട്ടാ പകല് മുറ്റത്തൊക്കെ ചെടികളുടെ ഇടയിലൊക്കെ നടക്കായിരുന്നു നമ്മുടെ നാട്ടിലെ കുളങ്ങളൊക്കെ നികത്തുമ്പോൾ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാണ് ജീവികളിൽ ഒന്നാണ് ഈ നമ്മുടെ ആമകൾ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന പോലെ നമ്മൾ ഇവരെ സംരക്ഷിക്കേണ്ടതുണ്ട് ഈ കുഞ്ഞന്മാരെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ